ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഡേ വ്ളോഗ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയന് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ നിൽക്കുന്നത് ഫുജൈറയിലാണ്. അപ്പോൾ അവനെ കണ്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് പോകാനുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഹസ്ബൻഡിന് കുറച്ച് ആവശ്യങ്ങളൊക്കെ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മെഡിക്കലൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ വീഡിയോയിലോട്ട് കടക്കാം. രാവിലെ ഒരു 6 മണിക്കാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഈ ഒരു സമയമൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ മെഡിക്കലിന് പോകാനുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് കുറച്ച് നേരത്തെ എണീറ്റ് തലേ ദിവസം തന്നെ പോയിട്ട് മടങ്ങി വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു ലേറ്റായത് കാരണം കൊണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫ്രഷായി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹെലികോപ്റ്റർ എന്താണ് പറഞ്ഞത്? ഹെലികോപ്റ്റർ. അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ദിബ മെഡിക്കൽ സെൻറ്ററിലേക്കാണ്. മെഡിക്കൽ എടുക്കാനായിട്ട് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മെഡിക്കലിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മെഡിക്കൽ എടുത്തു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ എണീറ്റ കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മക്കൾക്കും ഫുഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി ഞങ്ങളും മക്കളൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ദുബായിലേക്ക് പോവുകയാണ്. ഇത് ദിബയിൽനിന്ന് ദുബായിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. ഭയങ്കര രസമാണ്. രണ്ട് സൈഡിലും കംപ്ലീറ്റ് മലകളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് കാണില്ല, പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ദുബായിൽ എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് ദുബായ് ഫ്രെയിം. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാട്ട് തോന്നുന്നത്. എത്ര പ്രാവശ്യം കണ്ടു കഴിഞ്ഞാലും പിന്നെയും ആ ഒരു കാണുമ്പോഴുള്ള ഒരു പുതുമുണ്ടല്ലോ, അത് എപ്പോഴും ഉണ്ടാവും. ഭയങ്കര രസമാണ്. നമ്മൾ ഈ രാത്രി കാണാനാണ് ഇതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഒരുപാട് ലൈറ്റും ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഭയങ്കര രസമാണ് രാത്രിയൊക്കെ കാണാനായിട്ട്. ആ നേരെ കാണുന്ന ബിൽഡിംഗാണ് ബുർജ് ഖലീഫ. ഞാൻ ബുർജ് ഖലീഫിനെ കുറിച്ച് പിന്നെ അധികം പറയേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയാമല്ലോ. വേൾഡിലെ തന്നെ ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ. അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഹസ്ബൻഡ് ഫ്രണ്ടിന് മീറ്റ് ചെയ്യാൻ പോകുന്ന നേരം കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വണ്ടിയിൽ പോസ്റ്റായി. ഞാനും മക്കളും വണ്ടിയിൽ നിന്ന് കുറച്ച് നേരം ഇരിക്കേണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ അനിയനെ കാണാനായിട്ടാണ്. അവിടെ പോയതും അവനെ കണ്ടതും ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം കുറേ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു 1-2 മാസത്തിന് ശേഷമാണ് അവനെ ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് 2 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് ദിബയിൽനിന്ന് ദുബായിക്ക് പോകാൻ 2 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഇടയ്ക്കിടക്കൊന്നും പോകാൻ പറ്റിയ ദൂരമൊന്നുമല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല. ഞങ്ങളെല്ലാവരും കൂടെ പോയി ഫുഡ് കഴിച്ചതും ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവനെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ദിബയ്ക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഷാർജ സഫാരി മാളിലൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതേപോലെ മോനക്ക് കുറച്ച് നേരം കിഡ്സ് സോണിലൊക്കെ കളിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയിട്ടാണ്. അതാണ് ആ ചാടിത്തുള്ളി പോണത് കണ്ടില്ലേ, ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കിഡ്സ് സോൺ ഏരിയയിലൊക്കെ കളിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ മക്കളെ കളിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ദിബയ്ക്ക് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ദിബയിലെത്തിയപ്പോൾ വൈകുന്നേരം 1-5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴി ഞങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. കാരണം മക്കൾ ഒരുപാടൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി കൊടുത്തതിന് ശേഷം ഞങ്ങൾ നല്ലോണമൊന്ന് കിടന്നുറങ്ങി. രാവിലെ നേരത്തെ എണീറ്റത് കൊണ്ട് പിന്നെ ഒരുപാട് നേരം യാത്ര ചെയ്തത് കൊണ്ടൊക്കെ ഞങ്ങൾക്ക് 4 പേർക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നേരം കിടന്നുറങ്ങി എണീറ്റ് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ലുലുവൊക്കെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഷാർജ സഫാരി മാളിൽ നിന്ന് എനിക്ക് ഒരുപാട് സാധനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഗ്രോസറി ഐറ്റംസ് തന്നെയായിരുന്നു. ഒരുപാട് സാധനങ്ങളൊന്നും കിട്ടാത്ത കാരണം കൊണ്ട് ഞങ്ങൾ ലുലുവൊക്കെ നേരെ വന്ന്. പിന്നെ ലുലുവിലെ നാട്ടിൽ തന്നെ കിട്ടാത്തതായിട്ട് ഒരു സാധനവും ഇല്ലല്ലോ. എല്ലാ സാധനവും നമുക്ക് ലുലുവിൽ വന്നാൽ കിട്ടും. ഇങ്ങനത്തെ ഐപ്പ് മാർക്കറ്റിലൊന്നും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണാനേ ഉണ്ടാവില്ല എന്ന് എൻ്റെ ഹസ്ബൻഡിന് ഒരു പറച്ചിലാണ്. ഞാൻ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ നടക്കും. ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനൊന്നും അല്ല കേട്ടോ, പക്ഷേ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ പാത്രങ്ങളും അതേപോലെ അതിൻ്റെ റേറ്റുകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ മക്കളെ അവിടെ ഏൽപ്പിച്ചുകൊണ്ട് ഞാനിങ്ങനെ നടക്കും.
അങ്ങനെ ഞങ്ങൾ ലുലു എന്നുള്ള പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പോയത് നേരെ പോയത് ദിബ്ബ ഫിഷ് മാർക്കറ്റിലേക്കാണ്. ഞങ്ങൾ റൂമിന് തൊട്ടടുത്താണ് ഈ ഫിഷ് മാർക്കറ്റ് ഉള്ളത്. നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതിന് തൊട്ടടുത്ത് തന്നെ പുഴയൊക്കെ ഉള്ളത് കാരണം, പുഴയല്ല സോറി കടലൊക്കെ ഉള്ളത് കാരണം കൊണ്ട് നല്ല രസമാണ്. മക്കളിങ്ങനെ അവിടെ പോയി ഇങ്ങനെ, പക്ഷേ എനിക്ക് പേടിയാട്ടോ അതിൻ്റെ തൊട്ടടുത്തൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ പിടിച്ച് മാറ്റിക്കൊണ്ടേ ഇരിക്കും. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടും ഇവിടെ. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വീട്ടിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് ഞങ്ങൾ പിന്നെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ചെറിയൊരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.